കൊറോണ വൈറസ് ലോകമാകെ ഭീതി വിതയ്ക്കുമ്പോഴും ആ രോഗത്തെ ഒരു ചെറു പുഞ്ചിരിയോടെ അതിജീവിച്ച ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ. ജനുവരി 24 കൊറോണയുടെ രോഗലക്ഷണങ്ങളുമായി അവൾ നാട്ടിലെത്തി. അവിടെ ചൈനയിലെ ഉഫാനിൽ മെഡിക്കൽ MBBS 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ആ തൃശ്ശൂർക്കാരി രോഗലക്ഷണങ്ങളോടെയാണ് നാട്ടിലെത്തിയത്. സംശയം തോന്നി, ആശുപത്രിയെ സമീപിച്ചു, നേരെ ഐസൊലേഷൻ വാർഡിലാക്കി. കൊറോണ വൈറസ് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമ, തൊണ്ടവേദന, പനി എന്നീ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 ദിവസം കൊണ്ട് ഈ രോഗലക്ഷണമെല്ലാം പാടെ മാറി. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുട്ടിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. ആ കുട്ടിയുടെ ആത്മധൈര്യം ചോരാതിരിക്കാൻ വേണ്ടി 4 ഡോക്ടർമാർ ഒരുമിച്ച് ചെന്നാണ് കുട്ടിയോട് രോഗബാധയെക്കുറിച്ചുള്ള വിവരം പറയുന്നത്. കുട്ടി തളർന്നില്ല. കാരണം കുട്ടിക്കറിയാം, കുട്ടി വന്നത് ആ ഒരു രോഗം പടർന്നു പിടിക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ്. കുട്ടി ആ ഒരു ഐസൊലേഷൻ വാർഡിലെ ആ മുറി ഇരുന്നു കൊണ്ട്, അവിടെ വൈഫൈ സൗകര്യം ഉണ്ടായിരുന്നു, അതുവഴി സഹപാഠികളുമായി ബന്ധപ്പെട്ടു, കൂടെ പഠിച്ചവർക്കുള്ള അസുഖകാര്യങ്ങൾ അന്വേഷിച്ചു, അതേ മുറിയിലിരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, വരാനിരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തി. ഏകദേശം 10-28 ദിവസം കൊണ്ട് തന്നെ കുട്ടി ഏകദേശം പൂർണ്ണമായി ഭേദമായി, അസുഖങ്ങൾ ഭേദമായി. അത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിലും, അല്ലെങ്കിൽ ആ രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നതുകൊണ്ടും, ഒരു ജന്മനാവുള്ള ഒരു ധൈര്യം കൊണ്ടും ആയിരിക്കാം ആ കുട്ടി ആ കൊറോണ എന്ന രോഗ മഹാവ്യാധിയെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നേരിട്ടത്. നമുക്ക് നോക്കാം കൊറോണ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഒരു മനുഷ്യശരീരത്തെ ബാധിക്കുന്നത്. ഈ കൊറോണ രോഗബാധയെ പറ്റിയുള്ള ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പകരുന്നുണ്ട്. അതായത് വെളുത്തുള്ളി ഉപയോഗിച്ച വരത്തില്ല, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വ്യാജമായിട്ട്, അത് ഒരു പക്ഷേ ഒരു സംഭ്രമത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വയം ആൾക്കാരുടെ മുമ്പിൽ വലുതാവാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാർ ഇങ്ങനെ പെട്ടെന്ന് പ്രശസ്തനാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ആരും അതിൽ വിശ്വസിക്കരുത്. ശരിക്കും കൊറോണ വൈറസ് ബാധിക്കുന്ന ഒരാൾക്ക് ഈ രോഗലക്ഷണങ്ങൾ പോലും അപൂർവമായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ടെങ്കിലും പൂർണ്ണമായി എല്ലാവർക്കും ചുമ, തൊണ്ടവേദന അല്ലെങ്കിൽ പനി, ക്ഷീണം എന്ന് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ഈ വൈറസ് ബാധ ഒരാളുടെ ബോഡിക്കകത്തുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് നമ്മളൊരു 3 അടിയെങ്കിലും അകലം പാലിക്കണം. അതുപോലെ തന്നെ ഇയാൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും സമീപപ്രദേശങ്ങളിലേക്ക് ഈ സ്രവം തെറിച്ച് വീഴും. അപ്പോൾ അതിൽ സ്പർശിക്കാതിരിക്കാൻ നോക്കുക. നമ്മുടെ എപ്പോഴും മാസ്ക് ധരിക്കുക. രോഗബാധയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ മാസ്ക് ധരിക്കുക. രോഗിയുമാരുടെ സമ്പർക്കം ഒഴിവാക്കുക. കൈകാലുകൾ ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെയുള്ള ചില ചെറിയ മാർഗങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഈ വൈറസിനെ നമുക്ക് കുറച്ച് നമ്മുടെ അടുത്തുനിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെ പടരുന്ന ഒരു വൈറസാണ് കൊറോണ വൈറസ്. പക്ഷേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്ന ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊറോണ രോഗം ബാധിക്കുന്ന 1/6 എന്ന രീതിയിലാണ് രോഗം ഗുരുതരമാകുന്നത്. ഇതിൻ്റെ മരണശതമാനം ഇപ്പോഴും 4%. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക്, അതായത് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, അത് എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാർക്ക്, അതുപോലെ തന്നെ ചില അസുഖങ്ങളുള്ളവർക്ക്, ഉദാഹരണത്തിന് രക്തസമ്മർദ്ദം കൂടുതലുള്ള ആൾക്കാർക്ക്, ഹൃദയരോഗമുള്ള ആൾക്കാർക്ക്, പ്രമേഹമുള്ള ആൾക്കാർക്ക്, ഇവരിലൊക്കെ ഈ വൈറസ് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് അല്പം സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരാൾക്ക് കൊറോണ വൈറസ് ബാധ ഉണ്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അയാളെ തൽസ്ഥിതി തുടരുക. അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ തുടരുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് കൊറോണയെ ചികിത്സിക്കുന്ന ഐസൊലേഷൻ വാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ് നമ്പേഴ്സോ ദിശ പോലുള്ള നമ്പേഴ്സൊക്കെ ഒരുപാട് ലഭ്യമാണ്. അവരെ വിവരം അറിയിക്കുക. അവിടെ നിന്ന് വളരെ സേഫായിട്ട് തന്നെ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറുക. മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീടുകാരുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ആരുമായിട്ടും ഒരു സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് ഒരു വാക്സിൻ, അതായത് ഇതിനൊരു രോഗപ്രതിരോധ വാക്സിൻ എന്ന സംഭവം കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് പൂർണ്ണമായിട്ട് വേണ്ടത് വിശ്രമമാണ്. ഐസൊലേഷൻ വാർഡിൽ പൂർണ്ണമായും വിശ്രമവും ശരിക്കുള്ള മെഡിസിനും. ഈ ഇപ്പോൾ കേൾക്കുന്ന ആശങ്ക ഉളവാക്കാത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം കൊറോണ വൈറസ് ബാധിച്ച ഏകദേശം 50-60% ആൾക്കാരും വിശ്രമത്തിൽ കൂടി തന്നെ, അതായത് മെഡിസിനൊന്നും ഉപയോഗിക്കാതെ വിശ്രമത്തിൽ കൂടി തന്നെ രോഗവിമുക്തി നേടിക്കഴിഞ്ഞു. അതൊരു എന്താ പറയുക, നല്ല ശുഭലക്ഷണം ഉള്ളൊരു വാർത്തയാണ്. അതുകൊണ്ട് ഒരു രോഗിക്ക്, രോഗി എന്ന് പറഞ്ഞാൽ വൈറസ്, ഈ വൈറസ് കൊറോണ വൈറസ് ശരീരത്തിൽ ബാധിച്ച രോഗിക്ക് ആദ്യം വേണ്ടത് വിശ്രമമാണ്. ഈ കൊറോണ വൈറസ് മറ്റ് രോഗങ്ങളെ കൂട്ടിപ്പിടിച്ചാൽ അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ സമ്പർക്കങ്ങൾ മറ്റുള്ളവരുള്ള സമ്പർക്കം ഒഴിവാക്കുക, വളരെ സേഫായിട്ടിരിക്കുക, വിശ്രമിക്കുക, അസുഖങ്ങൾ പിടിപെടാതെ നോക്കുക, ഇങ്ങനെയുള്ള ചെറിയ ലഘുവായ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ
ഒരു പക്ഷേ ഇത് നമുക്ക് പിടിപെട്ടാൽ പോലും അത് പൂർണ്ണമായി ഭേദമാകുകയും മറ്റുള്ളവരിലേക്ക് ഇത് പടരാതിരിക്കാനും സാധിക്കും. കൊറോണ ബാധിച്ച ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ 14 ദിവസം വരെ കാണിക്കാതിരിക്കുക, ഒരു വിൻഡോ പീരീഡാണിത്. ഒരാളുടെ ശരീരത്തിൽ കൊറോണ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 14 ദിവസം വരെ അയാളുടെ ബോഡിയിൽ ഏതൊരു വിധ കൊറോണ വൈറസ് ബാധിച്ചതിൻ്റെ ഏതൊരു വിധ ലക്ഷണങ്ങളും കാണിക്കില്ല. ഈ സമയത്താണ് കൊറോണ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ കൊറോണ വൈറസ് ബാധിച്ച പ്രദേശങ്ങളിൽ നിന്നും, അതായത് ദൂരെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് വരുന്ന വസ്തുക്കൾ വഴിയോ അല്ലെങ്കിൽ അങ്ങനെ പാഴ്സൽ വഴിയോ ലെറ്റേഴ്സ് വഴിയോ അങ്ങനെയൊക്കെ കൊറോണ പടരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുപോലെ ഡോക്ടർമാർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ പൂച്ചകൾ ഇങ്ങനെ എവരിൽ നിന്നും പടരാനുള്ള സാധ്യത വിരളമാണ്. മനുഷ്യവിസർജ്യത്തിൽ നിന്ന് സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു എങ്കിൽ ഇപ്പോഴും പറയുന്നു മനുഷ്യവിസർജ്യത്തിൽ നിന്ന് ഇങ്ങനെ കൊറോണ വൈറസ് പടരുന്ന സാധ്യതയും അപൂർവമാണ്. അങ്ങനെ അതൊരു വലിയ കാരണമായിട്ട് പടരാനുള്ള കാരണമായിട്ട് ഡോക്ടർമാർ കരുതുന്നില്ല. പക്ഷേ ശുചിമുറി ഉപയോഗത്തിന് ശേഷം വൃത്തിയായിട്ട് കൈയും കാലും ഒക്കെ നമ്മൾ പൊതു ശൗചാലയങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തിയായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വൃത്തി മുഖവും കൈയും കാലും ഒക്കെ സോപ്പിട്ടോ അല്ലെങ്കിൽ സാനിറ്റേഷൻ ഉപയോഗിച്ചിട്ടോ വാഷ് ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കുക എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇടയ്ക്കിടെ ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളം കൊണ്ട് തൊണ്ട നനച്ചുകൊണ്ടിരിക്കുക, വെളുത്തുള്ളി കഴിക്കുക, ഇതൊക്കെ നമുക്ക് കൊറോണയെ മാറ്റി നിർത്താമെന്നുള്ളൊരു വാദഗതിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായ പിൻബലം ഇതുവരെ വന്നിട്ടില്ല. വെളുത്തുള്ളി നല്ലതാണ്, അതിന് കുറച്ച് എന്താ പറയുക നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് കൊറോണ വൈറസിനെ മാറ്റി നിർത്താൻ കഴിയുമെന്നൊന്നും ശാസ്ത്രലോകം പറയുന്നില്ല, വൈദ്യശാസ്ത്രലോകം പറയുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈ കഴുകുക, കൈ ശുചിയായി സൂക്ഷിക്കുക എന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇത് ശുചിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ ഉപയോഗിക്കുന്ന സാനിറ്റേഷൻ, അതായത് 60% ആൾക്കഹോൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സാനിറ്റേഷൻ ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം നമ്മുടെ വിരലുകൾക്കിടയിലും നഖത്തിൻ്റെ ഇടയിലും ഒക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് ഒരു പക്ഷേ കയ്യിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്തായാലും ഈ മഹാവ്യാധിയെ ഒഴിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി, മാനവരാശിയിൽ നിന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടി മാറ്റിയെടുത്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സ്വയം സുരക്ഷിതരാകുക, മറ്റുള്ളവരെ സുരക്ഷിതരാക്കുക. അങ്ങനെ നമുക്ക് ഈ രോഗത്തെ മാറ്റി നിർത്താം.